أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين സമാധാനിയരായ ഈ സദസ്സിലിരിക്കുന്ന സയ്യിദുമാർ, അധ്യക്ഷൻ ഹക്കീം തങ്ങൾ, ഉദ്ഘാടകൻ KKS തങ്ങൾ, ആദരണീയരായ MBJ തങ്ങൾ, ബഹുമാനരായ BM ഉസ്താദ്, റസാഖ് സഖാഫി, റഷീദ് സഖാഫി തുടങ്ങിയ സംഘടനാ രംഗത്തെ പ്രഗത്ഭരായ നേതാക്കളെ, കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഷെയ്ഖുനയുടെ മുഖം ഒരു തവണ കാണണം എന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. മിനിറ്റുകൾക്കകം ഉസ്താദ് ഇവിടെ എത്തിച്ചേരും എന്ന് നാം മനസ്സിലാക്കി. പ്രൗഢമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യവും സമയവുമല്ല. വളരെ ചുരുക്കി ഒന്നു രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിമിതനാണ് മനുഷ്യൻ. ഭൗമലോകത്ത് അത്യുന്നതനെന്ന് അവകാശപ്പെടുമ്പോഴും മനുഷ്യൻ അറിയാത്തതും കണ്ടെത്താൻ കഴിയാത്തതുമായ കോടിക്കണക്കിന് വസ്തുക്കൾ ഉണ്ട്. ആ അറിവില്ലായ്മ തീർച്ചയായും മനുഷ്യനെ, മനുഷ്യേതരനായ ഒരു മഹാശക്തിയെ അവലംബമാക്കാൻ നിർബന്ധിതനാക്കുന്നു. ആ മഹാശക്തിക്കാണ് അള്ളാഹു എന്ന് നാം പറയുന്നത്. ആ അള്ളാഹുവാണ് ഭൗമലോകത്ത് മനുഷ്യന് സുഖകരമായി ജീവിക്കാൻ എന്തൊക്കെ മനുഷ്യൻ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കേണ്ടത്. ആ നിയമനിർദ്ദേശങ്ങൾക്ക് മതം എന്ന് പറയുന്നു. മതം മനുഷ്യന് വളരുവാനും വികസിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമായി ജീവിച്ച് കാണിച്ചു പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിതരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. പ്രവാചകനിലെ പ്രഥമ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാമാണ്. 100,000-ലേറെ നീണ്ടുകിടക്കുന്ന ആ ശൃംഖല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സമാപനം കുറിക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ മനുഷ്യകുലം അവസാനിക്കുന്നില്ല. ഭൗമലോകത്ത് മനുഷ്യൻ സുഖകരമായി ജീവിക്കുന്നതിനും മരണാനന്തരത്ത് സുഖകരമായി ജീവിക്കുന്നതിനും ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിക്കാൻ വരുന്ന പ്രവാചക ശൃംഖല അവസാനിക്കുമ്പോ പിന്നീട് ഈ ദൗത്യം പ്രപഞ്ചാവസാനം വരെ ആര് നിർവഹിക്കും? വളരെ പ്രസക്തമായ ഈ ക്വസ്റ്റ്യന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടിയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാഉ എന്ന് പറയുന്നത്. ചരിത്രത്തിലേക്ക് കടക്കാൻ സമയമില്ല. 4 ഖലീഫമാർ ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ആ 4 ഖലീഫമാർക്ക് ശേഷം മഹാന്മാരായ അഇമ്മത്ത് മുജ്തഹിദും ഉലമാക്കളും ആ ദൗത്യം ഏറ്റെടുത്തു. 1300 കർഷം ലോകത്തിന്റെ നാനാഭാഗത്തും ഈ ദൗത്യം പൂർണമായും ഭംഗിയായി നിർവഹിച്ച് മഹാന്മാരായ പണ്ഡിത ലോകം സമൂഹത്തിന്റെ മുന്നേ കടന്നുപോയി. 1920-കളിൽ ലോകത്ത് ഭീകരവാദത്തിന്റെ പുതിയ നാമ്പുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും കടന്നു വരാൻ തുടങ്ങി. മനുഷ്യനെ കൊല്ലുന്നത് ആനന്ദമായി കാണുന്ന, മനുഷ്യന്റെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന, ഏതെങ്കിലും തനിക്കിട്ടപ്പെടാത്ത ആരെയും കൊന്നെടുക്കാൻ മതത്തിന്റെ പിൻബലം ദുരുപയോഗം ചെയ്യുന്ന കാടൻ സംസ്കാരമാകുന്ന വഹാബിസം കേരളത്തിൽ കടന്നു വരാൻ തുടങ്ങിയപ്പോ, തീർച്ചയായും ഒരു സംഘടിത രൂപത്തിൽ നടത്തുന്ന ഈ നരഹത്യക്ക് പ്രതിരോധമുയർത്താൻ ഒരു സംഘടിത ശക്തിക്ക് സാധിക്കൂവെന്ന് സാന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതർ സംഘടിച്ചു. അൽഹംദുലില്ലാ, അത് കേരളത്തിന്റെ പുതിയ നവോത്ഥാനത്തിന്റെ വലിയ തുടക്കമായിരുന്നു. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പിന്നീടങ്ങോട്ട് പടയോട്ടത്തിന്റെ ചരിത്രമാണ് കേരളീയ പണ്ഡിത സമൂഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. കാലഘട്ടത്തിന്റെ അനിവാര്യതകൾ മനസ്സിലാക്കി ഓരോ സമയത്തും ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പണ്ഡിത നേതൃത്വം തയ്യാറായി. ആദ്യമൊക്കെ നമുക്ക് ആവശ്യമായിരുന്നത് പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും ഫത്വകളുമായിരുന്നുവെങ്കിൽ, അവയിൽ നിന്ന് കുറെ കൂടി മുന്നോട്ടു പോയപ്പോ
ഇന്ത്യ രാജ്യത്തെ ചില പുതിയ മാറ്റങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചു. ഇന്ത്യ ഒരു പുതിയ റിപ്പബ്ലിക്കായി മാറി. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ രാജ്യത്ത് നേരത്തെ നിലനിന്ന വിദ്യാഭ്യാസ സംവിധാനം മതമേഖലയിൽ നാം കണ്ടിരുന്നത് ഓത്തുപള്ളികളായിരുന്നു. മദീനയിൽ ആരംഭിച്ചിരുന്ന ആ ചെറിയ സംവിധാനത്തെ വികസിപ്പിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് വിവിധ രൂപത്തിലും ഭാവത്തിലും ആ കാലഘട്ടത്തിനും സാഹചര്യത്തിനും അനുയോജ്യമായി പണ്ഡിതന്മാർ രൂപകൽപ്പന നൽകിയപ്പോ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും നിലനിന്നിരുന്ന ഓത്തുപള്ളി സംവിധാനത്തിൽ മതപരമായി അനിവാര്യമായ സകല വിദ്യാഭ്യാസങ്ങളും ലഭിച്ചിരുന്നു. ആ വിദ്യാഭ്യാസങ്ങൾ ലഭിക്കുന്നതോടൊപ്പം പരിമിതമായ ഭൗതിക വിവരങ്ങൾ കൂടി ഈ ഓത്തുപള്ളികളിൽ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത്. ഇന്ത്യയിലൊരു വിദ്യാഭ്യാസ സംവിധാനവും കരിക്കുലവും രൂപപ്പെട്ടു വരുന്നത്. മതമേഖലയിൽ നിന്ന്, മതപഠനശാലയിൽ നിന്ന്, ഓത്തുപള്ളികളിൽ നിന്ന് ഭൗതിക വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും അടർത്തിയെടുക്കുകയും ഭൗതിക വിദ്യാഭ്യാസത്തിന് സ്കൂൾ സംവിധാനം വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരികയും ചെയ്തതോടുകൂടി സ്വാഭാവികമായും പല മതങ്ങൾക്കും അവരുടെ മതപഠനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ നശിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് കേരളത്തിലെ ബുദ്ധിജീവിയും പണ്ഡിതനും പ്രബോധക മേഖലയിലെ തിളക്കമാർന്ന വ്യക്തിത്വവുമായിരുന്ന ആദരണീയ നൂറുൽ ഉലമയുടെ മനസ്സിൽ ഇതിനൊരു പരിഹാരം ആവശ്യമില്ല എന്ന ചിന്ത കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനവും ഒരു എഴുത്തും ലോകത്ത് മാതൃകയാകും വിധം വിപ്ലവമായി രൂപപ്പെട്ടു വരുമെന്ന് ഒരുപക്ഷെ അന്ന് മഹാനായ നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീം തങ്ങൾ പോലും മനസ്സിലാക്കിയിരുന്നില്ലായിരിക്കും. പക്ഷേ ചരിത്രം പറയുന്നത് ആ ഒരു എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഒത്തുകൂടി വളരെ ഗഹനമായ നീണ്ട ചർച്ചകൾ നടന്നു. ദിവസങ്ങളോളം നടന്ന ചർച്ചകൾ കേരളത്തിന് അപരിചിതമായ ഒരു സംവിധാനത്തെ 100% പ്രായോഗികമല്ലാത്ത ഒരു പ്രതിരോധമായ സാഹചര്യത്തിൽ തീർച്ചയായും രൂപപ്പെടുത്തിയെടുക്കുക എന്നതിന്റെ പ്രയാസം ഭംഗിയായി മനസ്സിലാക്കിയ നമ്മുടെ പണ്ഡിതന്മാർ. പക്ഷേ ആ വലിയ പ്രയാസങ്ങൾ സഹിക്കുക വഴി ഈ സമൂഹത്തിനും നാളേക്കും ലഭിക്കാനിരിക്കുന്ന വലിയ നേട്ടങ്ങളുടെ വലിയ പട്ടികൾ മനസ്സിലാക്കിയപ്പോ ആ ത്യാഗത്തിന് അതാ തയ്യാറായി. അങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന് ഒരു വിദ്യാഭ്യാസ ബോർഡ് സ്വന്തമായി രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന ചിന്തയിൽ പണ്ഡിത കേരളം എത്തിച്ചേരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പണ്ടായിരുന്നു നമ്മുടെ മതവിദ്യാഭ്യാസ മേഖലയെ നിലനിർത്തിയത്. പുതിയ തലമുറ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അവർക്ക് തെറ്റുപറ്റിയെന്ന്, അവർ പറകൂട്ടുപോയി എന്ന്, അവരവരുടെ ദൗത്യം നിർവഹിക്കുന്നതിൽ വിജയിച്ചില്ല എന്ന്. അതൊരിക്കലും ആയിരുന്നില്ല. മറിച്ച് അന്നത്തെ സാഹചര്യത്തിൽ അതാവശ്യമല്ലാത്ത വിദ്യാഭ്യാസങ്ങൾ നമുക്ക് ഭൗതികമായ കലാലയത്തിലേക്ക് ആവശ്യമുള്ളവയും മതകലാലയത്തിൽ നിന്ന് ലഭിക്കേണ്ട മുഴുവൻ വിവരങ്ങളും ഓത്തുപള്ളികളിൽ നിന്ന് ലഭിക്കുമായിരുന്നു. പക്ഷേ കാലഘട്ടം വീണ്ടും മുന്നോട്ട് പോയി. സമൂഹത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി. കേരളത്തിൽ യുവജനങ്ങൾ വൈവിധ്യമാർന്ന മാർഗങ്ങളിലൂടെ വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നു. ആ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ പണ്ഡിത സഭ അന്നത്തെ അനിവാര്യമായ ദൗത്യം ഏറ്റെടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘമെന്ന കേരളത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ യുവജന പ്രസ്ഥാനം എല്ലാ വിഭാഗത്തിന്റെയും പ്രശംസ പിടിച്ചു പറ്റും വിധം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് രൂപപ്പെട്ടു വരികയും ഈ കേരളക്കരയിൽ സുദീർഘമായി സേവനങ്ങളുടെ നീണ്ട പട്ടികൾ നിരത്തി മുന്നോട്ടു പോവുകയും ചെയ്തു. കാലഘട്ടം മുന്നോട്ടു പോയപ്പോ കലാലയങ്ങൾ കാലുഷ്യം നിറഞ്ഞതായി മാറുന്നു എന്ന് മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള നമ്മുടെ പണ്ഡിതന്മാർ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപകൽപ്പന നൽകുമ്പോ ഒരിക്കലും അവരെ നിരീക്ഷിച്ചിരിക്കില്ല. ഒരു പോസ്റ്റർ ഇല്ലാതെ, ഒരു പ്രചരണമില്ലാതെ, കേവലം ചുണ്ടുകളിലൂടെ മാത്രം നൽകുന്ന പ്രചരണങ്ങൾക്ക് 10,000 സംഘടിപ്പിക്കാൻ കരുത്തുള്ള ഒരു സംഘശക്തിയായി SSF മാറുമെന്ന് അൽഹംദുലില്ലാ കുറെ കൂടി കാലം മുന്നോട്ട് പോയി. ഇന്നത്തെ പുതിയ അന്തരീക്ഷം നമുക്കറിയാം. നമ്മുടെ വിദ്യാർത്ഥികളിലെ ഭൂരിപക്ഷം ആളുകളും ഇന്ന് പഠിക്കുന്നത് NCERT പുസ്തകങ്ങളാണ്. വളരെ ഗഹനമായ ഇംഗ്ലീഷ് മീഡിയത്തിലെ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ ആഴങ്ങളും അതിന്റെ ഗാംഭീര്യതയും നല്ലതുപോലെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ പാഠ്യപുസ്തകങ്ങൾ മുഴുവനും ഇന്ന് ഗൈഡുകളാണ്. ആ പാഠപുസ്തകങ്ങൾ ഗൈഡുകളാക്കി മാറ്റിവെച്ച് പരിതസ്ഥിതിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമ്മുടെ മക്കൾ ഇന്ന് തയ്യാറായിരിക്കുന്നു. അസൈൻമെന്റുകൾ LKG മുതൽ ആരംഭം കുറിച്ചിട്ടുണ്ട്.
ഈ ചെറിയ കുട്ടികളിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളും ഈ പുതിയ മുന്നേറ്റങ്ങളും തീർച്ചയായും കേരളത്തിൽ വളർന്നു വരുന്ന ബുദ്ധിജീവികൾക്കിടയിൽ വലിയ തോതിൽ മാനസിക സംഘർഷങ്ങളാണ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായും മതമേഖല പിറകോട്ട് പോകാൻ പാടില്ല. ആ മതമേഖലയിൽ അനിവാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തേ മതിയാകൂ. മതവിദ്യാഭ്യാസ മേഖല കൂടുതൽ ലളിതവൽക്കരിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഗഹനമായ പാഠ്യങ്ങൾ ഏറ്റവും ലളിതമായ രൂപത്തിൽ ശാസ്ത്രീയമായി പഠിക്കുവാനുള്ള സംവിധാനം എന്ത് എന്ന് മഹാനായ നൂറുല്ലോലമയുടെ നേതൃത്വത്തിൽ തന്നെ വളരെ ഗഹനമായ ചർച്ച വീണ്ടും നടന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കരികുല രംഗത്ത് മതവിദ്യാഭ്യാസത്തിന് സ്വന്തമായ വ്യക്തിത്വമുണ്ടാക്കിയ അതേ പണ്ഡിതൻ പുതിയ കാലഘട്ടത്തിലെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി ആ മാറ്റങ്ങൾക്കനുസരിച്ച് ലളിതവും എന്നാൽ ഗഹനവുമായ പാഠ്യപദ്ധതികളിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മക്കൾക്ക് എത്തിക്കുവാനും കുട്ടികൾ മാനസികമായ സംഘർഷത്തിലെത്താതെ അവർക്ക് ലളിതമായി പഠിക്കുവാനുമുള്ള സംവിധാനം എന്ത് എന്ന് വളരെയേറെ ഗൗരവത്തോടെ ആലോചിക്കുകയും ആ ആലോചനയുടെ ഫലമായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുതിയ സിലബസ് രൂപീകരിക്കുകയും ചെയ്തു. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് അൽഹംദുലില്ലാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിരിക്കുന്ന ഇസ്ലാമിക് ചേറയിലെ ഒരു ചർച്ച, അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, അമുസ്ലിങ്ങൾ വരെയുള്ള ധാരാളം പ്രൊഫഷേഴ്സ് ഒരുമിച്ചുകൂടിയിരുന്ന വളരെ ദീർഘമായ ഒരു ചർച്ച നടന്നിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ കരികുലങ്ങളെ കുറിച്ചോ അവിടെ ശാസ്ത്രീയതയെ കുറിച്ച് അവയുടെ ഗഹനതയെ കുറിച്ച് പാഠ്യപദ്ധതിയുടെ വൈവിധ്യമാർന്ന വിവരങ്ങളെ കുറിച്ച് വളരെ ഗുരുതരമായി നടത്തിയ ചർച്ചയിൽ അവസാനം അവരെത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ലളിതവും എന്നാൽ ഗഹനവുമായ വിദ്യാഭ്യാസ സംവിധാനം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റേതാണ് എന്നാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു വാക്ക് പറയട്ടെ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ സ്വാഭാവികമായും ഞങ്ങളെ അടുത്തറിയാത്തവരുണ്ടാകും. മഹാനായ ഖമറുല്ലുമയെ ദീർഘമായി വളരെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആളുകളുണ്ടാകും. അവരോടൊക്കെ പറയാനുള്ളത് ഇതൊരു കലഹത്തിന്റെ ഭാഗമല്ല, ഇതൊരു വിഭാഗീയതയുടെ ഭാഗമല്ല, ഇതേതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമല്ല. തീർച്ചയായും നമ്മുടെ കുട്ടികൾ പുതിയ ലോകത്താണ് ജീവിക്കുന്നത്, അവരഭിമുഖീകരിക്കുന്നത് പുതിയ ലോകങ്ങളെയാണ്. നമ്മുടെ കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് നെറ്റും കമ്പ്യൂട്ടറുകളുമാണുള്ളത്. ആ ചെറിയ കുട്ടിയുടെ കയ്യിൽ നിൽക്കുന്ന കമ്പ്യൂട്ടറുകളിലൂടെ നെറ്റുകളിലൂടെ അവർ ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരെന്ന് ഫ്രാൻസിലും ചൈനയിലും ജപ്പാനിലുമാണുള്ളത്. ആ കൂട്ടുകാർക്ക് അക്കാലഘട്ടത്തോട് യോജിക്കും വിധം, അവരുടെ മനസ്സിനോടിണങ്ങും വിധം ആവശ്യവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം മതമേഖലയിൽ നൽകേണ്ടതില്ലേ രക്ഷിതാക്കളെ? അതുമാത്രമാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നത് സംഘടനാപരമായി ഈ പ്രസ്ഥാനത്തോട് യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. മഹാനായ സുൽത്താനുല്ലുമയോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവാം. നിങ്ങൾക്കതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിൽക്കുക. പക്ഷേ എന്റെ കുട്ടി പഠിക്കണമെന്ന് താല്പര്യമില്ലാത്തവരുണ്ടോ? എന്റെ കുട്ടിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? എന്റെ കുട്ടിക്ക് ലളിതമായി പാഠ്യപദ്ധതി ലഭിക്കണമെന്ന് കൊതിക്കാത്തവരുണ്ടോ? എന്റെ കുട്ടി പുതിയ തലമുറയോട് സംവദിക്കാൻ വളരണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഏത് സംഘടനയിൽ നിന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഭാവി ആലോചിച്ച്, നിങ്ങളുടെ കുട്ടിയുടെ വളർച്ച ആലോചിച്ച്, നിങ്ങളുടെ മക്കളുടെ പുരോഗതി ആഗ്രഹിച്ച് അവർക്ക് ലളിതമായി പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിവില്ലെന്ന്, നിങ്ങളുടെ കുട്ടിയെ മാനസിക സംഘർഷത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി അനുഭവിച്ചറിയുന്ന ഒരു ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, അൽഹംദുലില്ലാ പുതിയ ലോകക്രമത്തോട് സംവദിക്കുവാൻ നമ്മുടെ മക്കൾ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ആരംഭിക്കുന്ന ചെറിയ കലാലയങ്ങൾ ആ കലാലയങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം നമ്മോട് നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മുടെ സഹകാരികളുമായ അഹ്ലു സുന്നയുടെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരും ഇന്ന് സജ്ജമാണ്, എല്ലാവരും ഇന്ന് സജീവമാണ്, എല്ലാവരും ഇന്ന് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുമ്പോ തീർച്ചയായും തിരിച്ചടിയാകുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? എല്ലാവരോടും ഓർമ്മപ്പെടുത്തും
ശ്രമപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സംഘശക്തിയുടെ മുന്നേറ്റം ഇസ്ലാമിക വിരുദ്ധ ചേരിയുടെ ഉറക്കം കഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മതവിരുദ്ധ ചേരികൾ, അവർക്ക് ആവശ്യമുള്ളത് മതനിരാസം മാത്രം ജീവിതം ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹത്തെയാണെങ്കിൽ, മറുഭാഗത്ത് ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും പിന്തിരിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട ശൈഖുന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും സദസ്സിൽ ഇരുന്നാൽ ഉസ്താദിന് വളരെ തിരക്കുണ്ട്. മഗ്‌രിബിന്റെ മുമ്പ് മണ്ണാർക്കാട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തു. മഗ്‌രിബിന് ഒരു പള്ളി ഉദ്ഘാടനത്തിനും അത് കഴിഞ്ഞ് കാലി ആരോഹണ ചടങ്ങിനുമൊക്കെ പങ്കെടുക്കേണ്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മോട് വളരെ പെട്ടെന്ന് സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ, നൂറോളം മദ്രസകൾ കേരളത്തിന് സമർപ്പിച്ച ബഹുമാനരായ തങ്ങളുപ്പാപ്പ അടക്കം എല്ലാ നേതാക്കളും നമ്മുടെ സദസ്സിൽ ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, ബഹുമാനരായ ഷെയ്ഖുനെ അടുത്തറിയാൻ കഴിയാത്ത ആളുകൾ മഹാനായ ഷെയ്ഖുനെ പഠിക്കുവാൻ സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ബഹുമാനരായ ഷെയ്ഖുന വളരെ തിരക്കിനിടക്കാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് വലിയ വ്യക്തിത്വങ്ങളുണ്ട്, അറിയപ്പെട്ട പ്രഭാഷകർ, ആയിരങ്ങളെ പിടിച്ചിരുത്തുന്ന പ്രഭാഷകർ കേരളത്തിൽ ഉണ്ട്. പക്ഷേ അവർക്ക് സാമൂഹ്യ മേഖലയിൽ, സമുദ്ധാരണ മേഖലയിൽ ഒരു വ്യക്തിത്വവും കാണാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റു ചില ആളുകൾ രാഷ്ട്രീയ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്യുന്ന പ്രഗത്ഭരായ പ്രബുദ്ധരായ ആളുകളുണ്ട്, അവർക്കും മതമേഖലയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാംസ്കാരിക രംഗത്ത് ധാരാളം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് തീർച്ചയായും മതമേഖലയിലോ സാമൂഹ്യ മേഖലയിലോ ഇടപെടാൻ കഴിയുന്നില്ല. നല്ല മുദരിസന്മാരും ആലിമികളും കേരളത്തിൽ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഇടപെടാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണമെന്ന ചോദ്യത്തിന് സമൂഹത്തിന് ഗുണകരമായി എന്തൊക്കെ ആവശ്യമുണ്ടോ ആ മേഖലകളിൽ മുഴുവനും തികഞ്ഞ പണ്ഡിതൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ തുടങ്ങി കേരളത്തിൽ നന്മയുടെ ഭാഗമായി നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുവോ അതെല്ലാം ഒരേ ഒരു വ്യക്തിത്വത്തിൽ മേളിച്ചിരിക്കുന്ന മഹാവ്യക്തിത്വം ഏത് എന്ന ചോദ്യത്തിന് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും വിധം അൽഹംദുലില്ലാഹ് ഉസ്താദ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുന്നു. ഉസ്താദിന് 5 മണിക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഉസ്താദിനെ ജീവനതുല്യം സ്നേഹിക്കുന്നു. ആ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണ് എന്ന് നമുക്കറിയാം. ആ സ്നേഹത്തിന്റെ ഭാഗമായി നാം ചെയ്തു തീർക്കേണ്ടത് ഷെയ്ഖുനെ ഇന്ന് കാലത്ത് എണീറ്റ് ഈ സമയത്തിനിടക്ക് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും കൂടി ഒരു വർഷക്കാലം അധ്വാനിച്ചാലും ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ എളിയ സദസ്സിൽ നമ്മുടെ താല്പര്യവും ആഗ്രഹവും സന്തോഷവും പ്രതീക്ഷിച്ചുകൊണ്ട് ഉസ്താദ് ഇവിടെ എത്തിച്ചേരുന്നുവെങ്കിൽ തീർച്ചയായും നരകത്തിലേക്ക് എടുത്തു ചാടാൻ വിശ്വാസഭംഗം സംഭവിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടത്ത് നാം കാണുന്നു. അറിയാതെ ഭീകരവാദത്തിലും തീവ്രവാദത്തിലും പെട്ടുപോയ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് മദ്യപാനത്തിനും സാംസ്കാരിക ചുതിക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വിവിധ മേഖലയിൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ആ യുവസമൂഹത്തെ രക്ഷപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട്
നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വിലപ്പെട്ട കഴിവുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ സംഘശക്തിയായ SSF SYS മുസ്ലിം ജമാഅത്തിന്റെ ശക്തമായ പടയോട്ടത്തിലൂടെ ഗ്രാമങ്ങളിൽ പ്രതിഫലിക്കട്ടെ. വരും തലമുറ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കാൻ സുൽത്താനുൽ ഉലമയോടുള്ള മഹബ്ബത്ത് നമുക്ക് കളമൊരുക്കട്ടെ എന്ന് മാത്രം ഈ സമയത്ത് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നതോടൊപ്പം ശൈഖിനോട് വളരെ താഴ്മയോടെ പറയാനുള്ളത്, ഈ പരിശ എന്ന് പറയുന്നത്, ഈ ഗ്രാമവും പരിസര പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ശക്തമായൊരു നേതൃത്വമോ ശക്തമായ നല്ല ഒരു സമ്പന്ന സമൂഹത്തിന്റെ പിന്തുണയോ ഇല്ലാത്ത വളരെ പാവപ്പെട്ട ധാരാളം പ്രവർത്തകന്മാർ ആത്മാർത്ഥയുടെ ഫലം കൊണ്ട് മാത്രം പ്രവർത്തിച്ചു ചേരുന്ന ഒരു ഏരിയയാണ്. അൽഹംദുലില്ലാ, മഹാനായ അഹദൽ തങ്ങളുടെ ഇടപെടലിന്റെ ഫലമായി ഈ പാവപ്പെട്ട പ്രവർത്തകന്മാർ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടക്ക് 30 മദ്രസകളാണ് ഈ പരിസരത്ത് ആരംഭം കുറിച്ചിരിക്കുന്നത്. ശമ്പളം പറ്റാത്ത ഒരുപാട് ഉസ്താദുമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ സംഖ്യയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന മദ്രസാ വേതനത്തിൽ നിന്ന് പണമെടുത്തു കൊടുത്തുകൊണ്ട് ഉസ്താദുമാരെ സംരക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ ത്യാഗം ചെയ്ത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ട്. അതൊന്നുകൂടി ഈ പ്രവിശ്യയിലെ പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതിന് ഉണ്ടാവണമേ എന്ന് മാത്രം ഉസ്താദിനോട് വളരെ വിനയപൂർവ്വം ഉസ്താദുമാരോടും സാദാത്യങ്ങളോടും അപേക്ഷിച്ചുകൊണ്ട് ഉസ്മാനിയായ ശൈഖുന നമ്മോട് സംസാരിക്കുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.